മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് തോന്നിപ്പോകും. കാര്യം മുല്ലപ്പൂവിൻ്റെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത് തന്നെ പറയും. ജാസ്മിൻ അഥവാ മുല്ലപ്പൂ കൊണ്ടുള്ള ചായ രാവിലെ ഉണ്ടാക്കി കുടിക്കുന്നത് ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ഇത് ഇന്ന് ഓൺലൈനിൽ അവൈലബിൾ ആണ്, പക്ഷേ വളരെ വിലയും കൂടുതലാണ്. മൂന്നേനം ജാസ്മിൻ ചായ അഥവാ മുല്ലപ്പൂ കൊണ്ട് ഉള്ള ചായ ഉണ്ടാക്കി കാണിക്കുന്നുണ്ട്. ഇതൊന്നും കൂടാതെ ഗ്രീൻ ടീയും പോലും മിക്സ് ചെയ്യാത്ത സാധാരണ മുല്ലപ്പൂ ചായയും ഞാൻ ഉണ്ടാക്കി. ഈ വീഡിയോ മുഴുവൻ കണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായും ജാസ്മിൻ ടീയുടെ ഗുണങ്ങളെക്കുറിച്ചും അത് എങ്ങനെ ഉണ്ടാക്കി കുടിക്കണമെന്നും ഏത് സമയത്ത് ഉണ്ടാക്കി കുടിക്കണമെന്നുള്ള തുടങ്ങിയ കാര്യങ്ങൾ എല്ലാം തന്നെ മനസ്സിലാവും. എൻ്റെ പേര് സന്തോഷ്, ഞാനൊരു ഹെൽത്ത് ആൻഡ് വെൽനസ് ലൈഫ് കോച്ചാണ്. മലയാളം കീറ്റോ ഫോർ ഷുവർ എന്ന ഈ ചാനലിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഈ മുല്ലപ്പൂവിന് അസിഡിക് നേച്ചർ ഇല്ലാത്തതുകൊണ്ട് ഇത് രാവിലെ കുടിക്കുന്നതിലും തെറ്റൊന്നും ഇല്ല. നേരെ മറിച്ച് ആപ്പിൾ സിഡർ വിനീഗറോ അല്ലെങ്കിൽ നാരങ്ങ വെള്ളമോ നമ്മൾ കലക്കി കുടിക്കുന്ന സമയത്ത് അതിനകത്ത് കുറച്ച് അസിഡിക് നേച്ചർ ഉള്ളതുകൊണ്ട് നമ്മൾ ആഹാരത്തിന് ഒരു 10-20 മിനിറ്റ് മുമ്പിൽ കുടിക്കുന്നതായിരിക്കും നല്ലതെന്നാണ് ഡോക്ടേഴ്സ് പോലും പറയുന്നത്. എന്നാൽ ഈ മുല്ലപ്പൂവിൻ്റെ വെള്ളം നമുക്ക് അസിഡിക് നേച്ചർ ഇല്ല. ഇത് എന്നാൽ ഹൈ ആയിട്ട് ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉള്ളതാണ്. അതും ചായ അഥവാ ഗ്രീൻ ടീ ഇത് രണ്ടും കൂടെ നമുക്ക് മിക്സ് ചെയ്ത് അത് രാവിലെ നമുക്ക് കുടിക്കാമെങ്കിൽ രണ്ട് ഗുണങ്ങളാണ് നമുക്ക് കിട്ടുന്നത്. ഒന്ന്, ആൻറ്റി ഓക്സിഡൻ്റ് ആണ് ഗ്രീൻ ടീ. രണ്ടാമത്തത്, ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ് മുല്ലപ്പൂ. അപ്പോൾ മുല്ലപ്പൂവിൻ്റെ നമുക്ക് ചായ രാവിലെ ഉണ്ടാക്കി കുടിക്കുന്നത്, അതായത് ഗ്രീൻ ടീ ഉൾപ്പെടുന്ന ചായ നമുക്ക് രാവിലെ ഉണ്ടാക്കി കുടിച്ചു കഴിഞ്ഞാൽ ഈ രണ്ട് ഗുണങ്ങളിലും എന്താണെന്ന് വെച്ചാൽ, ഒന്ന്, രാവിലെ നമ്മുടെ ശരീരത്തിലുള്ള നീരെല്ലാം വരിഞ്ഞു തുടങ്ങും. പിന്നെ രണ്ടാമത്, നമ്മുടെ മെറ്റബോളിസം കൂട്ടും. അപ്പോൾ എക്സസൈസ് ചെയ്യുന്നതിൻ്റെ തൊട്ടു മുമ്പായിട്ട് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് മെറ്റബോളിസം കൂടുന്നത് കൊണ്ട് തന്നെ നമ്മൾ എത്ര കലോറി നമുക്ക് രാവിലെ നഷ്ടപ്പെടാൻ ആഗ്രഹിക്കുന്നോ അതിലേക്കാളും കൂടുതൽ ഈ ഗ്രീൻ ടീ മുഖാന്തരം നഷ്ടപ്പെടുകയും അതുവഴി വെയിറ്റ് ലോസും ഒക്കെ നമുക്ക് കിട്ടുകയും ചെയ്യും. മുല്ലപ്പൂവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിനെക്കുറിച്ച് വളരെ പ്രധാനമായ കുറേ റിസർച്ചുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ റിസർച്ച് നടക്കുന്നത് ക്യാൻസർ രോഗത്തിന്, ഹൃദയരോഗത്തിന്, Type 2 diabetics എന്നിവയ്ക്ക് എല്ലാം തന്നെ മുല്ലപ്പൂ ഉപയോഗിക്കാം എന്നുള്ളതിനെക്കുറിച്ചുള്ള റിസർച്ച് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ എക്സ്ട്രാക്റ്റ് എടുത്ത് അത് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് പ്രധാനമായ കുറേ റിസർച്ചുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചില റിസർച്ചുകൾ ഇത് പല അനിമൽസിൽ പ്രയോഗിച്ച് നോക്കിയിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ട്സുകൾ വളരെ പോസിറ്റീവാണ് എന്നാണ് പറയുന്നത്. എന്നാൽ ഒന്ന് മനസ്സിലാക്കേണ്ടത്, മുല്ലപ്പൂവിൻ്റെ റിസർച്ചിന് ആരോഗ്യത്തിന് നമുക്ക് ഗുണമുണ്ടെന്ന് ഉള്ളതാണ് തെളിഞ്ഞു കഴിഞ്ഞിരിക്കുന്നൊരു വസ്തുത. അതുകൊണ്ട് രാവിലെ മുല്ലപ്പൂ ചായ കുടിക്കുന്നത് നല്ലത് തന്നെയാണ്. അതും എക്സസൈസ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ യോഗയോ എന്തെങ്കിലും ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ ഈ ചായ ഉണ്ടാക്കി കുടിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇനി വേറൊരു വലിയ വസ്തുത എന്ന് പറയുന്നത്, മുല്ലപ്പൂവിൻ്റെ അരോമാ തെറപ്പിയിൽ ഉള്ള ഉപയോഗത്തിനെക്കുറിച്ച് ആരോടും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. എല്ലാ ദിവസവും വൈകുന്നേരം മുല്ലപ്പൂവിൻ്റെ ആ സ്മെല്ല് നമുക്ക് കിട്ടാമെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ടൊരു കാമിങ് എഫക്റ്റ് ഉണ്ട്, അഥവാ പ്രഷറോ അങ്ങനത്തെ പ്രശ്നങ്ങളെല്ലാം മാറുന്ന ഒരു കാമിങ് എഫക്റ്റ് ഉണ്ട് എന്നാണ് മുല്ലപ്പൂവിനെക്കുറിച്ച് എല്ലാ റിസർച്ചുകളിലും പറയുന്നത്. ഇതെങ്ങനെയെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന ചില കോമ്പൗണ്ടുകൾ ആണ് ഇതിന് കാര്യം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, മുല്ലപ്പൂവിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സിനേക്കാളും ഇതൊരു രാവിലെ ശീലമാക്കാൻ വളരെ എളുപ്പമാണ്. ഒന്നും വേണ്ട, ആകെ നമ്മുടെ മുറ്റത്ത് സുലഭമായിട്ട് കിട്ടുന്ന മുല്ലപ്പൂവിനെ എടുത്ത് ഉണക്കി നമ്മളുടെ ചായ കുടിക്കുന്നതിനൊപ്പം അതിനെ മിക്സ് ചെയ്ത് കുടിക്കുക മാത്രമേ വേണ്ടുള്ളൂ. ഇനി ചായ കുടിക്കാൻ ശീലമില്ലാത്തവർക്കാണെങ്കിലോ രാവിലെ ഇതിൻ്റെ വെള്ളം നമ്മൾ, അതായത് മുല്ലപ്പൂ വെറുതെ ചൂടുവെള്ളത്തിലിട്ട് കുറച്ച് നേരം വെച്ചതിന് ശേഷം വെള്ളം ഊറ്റിയെടുത്ത് കുടിച്ചു കഴിഞ്ഞാലും ഇതിൻ്റെ ഗുണങ്ങൾ നമുക്ക് കിട്ടും. മുല്ലപ്പൂവിൻ്റെ വേറൊരു വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയതുകൊണ്ട് രാവിലെ കുടിച്ചു കഴിഞ്ഞാൽ ദിവസം മുഴുവനും നല്ല ഹൈ എനർജിയിൽ നമുക്ക് നീര് നമ്മുടെ ശരീരത്തിൽ നിൽക്കാത്ത രീതിയിൽ നമുക്ക് ഗുണം കിട്ടുന്നു എന്നാണ് റിസർച്ചുകൾ പറയുന്നത്. അതുകൊണ്ട്
രാവിലെ നമ്മൾ എണീറ്റ ഉടനെ മുല്ലപ്പൂ എക്സ്ട്രാക്ട് ഉണ്ടാക്കി കുടിക്കുന്നത് ഗുണകരം ആയിരിക്കും. ഗ്രീൻ ടീ രാവിലെ നമ്മൾ കുടിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ മെറ്റാബോളിസം അത് കൂട്ടുന്നു എന്നാണ്. അതായത് ശരീര വിശ്രമ അവസ്ഥയിൽ ഇരിക്കുമ്പോൾ പോലും അത് ആന്റി ഓക്സിഡൻ്റ് ആവുന്നത് കൊണ്ട് നമ്മളുടെ ഊർജ ഉപയോഗം കൂട്ടുന്നു. അതുവഴി വെയിറ്റ് ലോസിനും മറ്റും ഉപയോഗിക്കുന്നു എന്നാണ്. എന്നാൽ ഇതേ ഗ്രീൻ ടീയുടെ കൂടെ നമ്മൾ മുല്ലപ്പൂവും കൂടെ ചേർത്ത് ഉപയോഗിച്ചാൽ അതിൻ്റെ ഗുണം എന്താണെന്ന് അറിയാമോ? ഒന്ന്, ഗ്രീൻ ടീ ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. അതിൻ്റെ കൂടെ മുല്ലപ്പൂ പ്രത്യേകിച്ച് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്. ഈ മുല്ലപ്പൂ നമ്മുടെ വീട്ടിൽ സർവ്വസാധാരണമായിട്ട് കിട്ടുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ കുറച്ച് മുല്ലപ്പൂ എടുത്ത് ഉണക്കി പൊടിച്ച് നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതേ ഉള്ളൂ. എന്നാൽ ഇതേ മുല്ലപ്പൂ ഇന്ന് ഓൺലൈനിൽ വാങ്ങിക്കുകയാണെങ്കിൽ 30 ഗ്രാം മുല്ലപ്പൂ ഞാൻ വാങ്ങുന്നതിന് വേണ്ടി കൊടുത്തതോ 250 രൂപയാണ്. അപ്പോൾ ഇന്നത്തെ നിലവാരത്തിൽ നമ്മൾ ഉണങ്ങിയ മുല്ലപ്പൂ വാങ്ങിക്കാനായിട്ട് ഓൺലൈനിൽ സാധിച്ചിരിക്കും. കാര്യം ഇന്ന് കുറച്ചും കൂടെ സേഫാണ് ഓൺലൈനിൽ മുല്ലപ്പൂ വാങ്ങുന്നത്. എന്നാൽ നമ്മളുടെ വീട്ടിൽ മുറ്റത്തിരിക്കുന്ന മുല്ലപ്പൂ നല്ല കഴുകി വൃത്തിയാക്കി ഉണക്കി നമുക്ക് പൊടിച്ചു വയ്ക്കാവുന്നതേ ഉള്ളൂ. അതേ എഫക്റ്റ് തന്നെയാണ് വാങ്ങുന്ന മുല്ലപ്പൂവിന് ഉള്ളത്. ഇതുവഴി 3 തരം ഗ്രീൻ ടീ നമുക്ക് ഉണ്ടാക്കാം. ഒന്ന്, സാധാരണ നമ്മൾ ഗ്രീൻ ടീ ബീഫിൻ്റെ കൂടെ നമ്മൾ മുല്ലപ്പൂ ആഡ് ചെയ്ത് നമുക്ക് ഉണ്ടാക്കാം. അത് ഞാനിവിടെ ചെയ്ത് കാണിക്കുന്നുണ്ട്. ഇതല്ലാതെ ജാസ്മിൻ ടീ എക്സ്ട്രാക്ട് മിക്സ് ചെയ്ത ഗ്രീൻ ടീ നമുക്ക് വിപണിയിൽ വാങ്ങിക്കാൻ കിട്ടും. അത് ഓൺലൈനിലും വാങ്ങിക്കാൻ കിട്ടും. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാസ്മിൻ അഥവാ മുല്ലപ്പൂവിൻ്റെ ഓയിൽ എക്സ്ട്രാക്ട് ചെയ്ത് ഗ്രീൻ ടീയുടെ കൂടെ മിക്സ് ചെയ്ത് ഒരു ഫ്ലേവറായിട്ടാണ് അത് പാക്കറ്റിൽ തന്നെ വരുന്നത്. അതൊരു ഗ്രീൻ ടീ. മൂന്നാമത്, മാച്ച ഗ്രീൻ ടീക്കകത്ത് ജാസ്മിൻ ഇട്ട് കുടിക്കുന്ന ഒരു സമ്പ്രദായമാണ്. ഇതൊന്നും കൂടാതെ ഗ്രീൻ ടീയെ ഇഷ്ടമില്ലാത്തവർക്ക് സാധാരണ മുല്ലപ്പൂ തന്നെ നേരിട്ട് വെള്ളത്തിൽ കലക്കി, ചൂടുവെള്ളത്തിൽ കലക്കിയിട്ടും രാവിലെ കുടിക്കുന്നത് വൈറ്റ് ടീ എന്നൊക്കെയാണ് ചിലർ പറയുന്നത്. അത് ജാസ്മിൻ എക്സ്ട്രാക്ട് നേരിട്ട് കുടിക്കുന്നതാണ്. ഈ ജാസ്മിൻ അഥവാ മുല്ലപ്പൂ ഇങ്ങനെ എക്സ്ട്രാക്ട് ചെയ്യുമ്പോൾ 1-2 പ്രത്യേകതകൾ ഉണ്ട്. ഒന്ന്, ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്. അതായത് നമ്മളുടെ ശരീരത്തിലുണ്ടാവുന്ന രാവിലത്തെ നീരും മറ്റും അത് എളുപ്പത്തിൽ പോകുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന വിശ്വാസത്തോടെ ഇനി അടുത്ത വീഡിയോയിൽ ഇനിയൊരു വിഷയവുമായി കാണും വരെ ഹാപ്പി കിറ്റസ് ലിവിങ്.